എന്തായാലും ഒപ്പം നിൽക്കുന്ന നമ്മുടെ കോവിഡിന് ശേഷം വന്ന നമ്മുടെ രാജുവേട്ടൻ്റെ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കുന്നതാണ്. പക്ഷേ ആദ്യമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ തന്നെ തുടങ്ങുന്നത് ജനഗണമന എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനിൽ നിന്നാണ്. ഓൾമോസ്റ്റ് 50.8 crore സിനിമ അന്ന് വേൾഡ് വൈഡായിട്ട് നേടിയെടുത്തത്. അതിനുശേഷം വന്ന രാജുവേട്ടൻ്റെ സിനിമയാണ് കടുവ എന്ന് പറഞ്ഞ സിനിമ. സിനിമ ഓൾമോസ്റ്റ് 46.5 crore അവസാനിച്ച് വേൾഡ് വൈഡ് കളക്ഷൻ. അതിനുശേഷം വന്ന സിനിമയാണ് തീർപ്പ് എന്ന് പറഞ്ഞ സിനിമ. സിനിമ ഓൾമോസ്റ്റ് വേൾഡ് വൈഡായിട്ട് 2 crore മാത്രമാണ് നേടിയെടുത്ത. ഒരു പരാജയം തന്നെയായിരുന്നു സിനിമ. അതിനുശേഷം വന്ന സിനിമയായിരുന്നു ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ. ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയും ഓൾമോസ്റ്റ് 11.7 crore. ഈ ഒരു സിനിമയും ചെറിയ രീതിയിൽ പരാജയം തന്നെയായിരുന്നു. അതിനുശേഷം വന്ന സിനിമയാണ് കാപ്പ എന്ന് പറഞ്ഞ സിനിമ. സിനിമ ഓൾമോസ്റ്റ് 18.7 crore സിനിമ നേടിയെടുത്തത്. അതും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതിനുശേഷം വന്ന സിനിമയാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 158.5 crore സിനിമ നേടിയെടുത്തത്. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം വന്ന ലേറ്റസ്റ്റായി വന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 90.15 crore സിനിമ നേടിയെടുത്തത്. അങ്ങനെ ടോട്ടലായിട്ട് രാജുവേട്ടൻ്റെ കഴിഞ്ഞ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷം വന്ന സിനിമയുടെ കളക്ഷൻ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 378.35 crore കാണാൻ സാധിക്കുന്നത്. ആവറേജ് ആയിട്ട് ഗ്രോസിങ്ങിൽ ഓൾമോസ്റ്റ് 54.5 crore കാണുന്നുണ്ട്. ഹിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 57% സിനിമകളും ഹിറ്റായിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ രീതിയിലും രാജുവേട്ടനും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷം വന്ന സിനിമകളുടെ ലിസ്റ്റും കളക്ഷനും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുന്നത്, എത്ര പെട്ടാണ് രാജുവേട്ടൻ്റെ ഫാൻസുകൾ കൺബോക്സ് ചെയ്യപ്പെടുന്നത്. കൂടുതൽ കളക്ഷൻ സിനിമ അപ്ഡേറ്റ്സ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.